ഹായ് ഡിയേഴ്സ്, മിയാസ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി സ്നാക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സ്വീറ്റ് ആണ്. അപ്പൊ നമുക്കിത് എങ്ങനെയാ ചെയ്യാന്ന് നോക്കാം. അപ്പൊ നമ്മൾ സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടി നമുക്കിവിടെ ചെറിയ ചൂടുള്ള പാല്, 100 ml പാലാണ്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് 1 ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. നമുക്കൊരു നുള്ള് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതായത് നമുക്ക് 2 ടീസ്പൂണ് പഞ്ചസാര ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നമുക്കൊരു മുട്ട, നമുക്കിത് ഒരു മുട്ടയും കൂടി ചേർത്ത്, ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈസ്റ്റും പാലും ഇതൊക്കെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 300 ഗ്രാം മൈദ ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം സോഫ്റ്റായിട്ട്. ഇപ്പോൾ നമ്മൾ മാവ് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഇതിന് മുകളിൽ ഒത്തിരി എണ്ണ തടവിയിട്ട് ഇതൊരു 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പൊ നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കാം. 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചൂടായ നെയ്യിലേക്ക് കുറച്ച് നാളികേര ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വറുത്തെടുക്കാം. നമുക്കൊരു നുള്ള് ഏലക്കായ പൊടി ചേർക്കാം. മധുരത്തിന് നമുക്ക് 2-3 സ്പൂണ് പഞ്ചസാരയും ചേർത്തൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പൊ നമ്മളെ നാളികേരവും പഞ്ചസാരയ്ക്കും ഒന്നും ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. അധിക ചുവപ്പ് കളറാവൊന്നും വേണ്ട. നമ്മളിനി ഇത് എണ്ണയിൽ ഇട്ടിട്ട് വറുത്ത് കയറാം. ഇത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ടൊന്ന് ചൂടേറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇത് നമ്മൾ മാവ് ഇവിടെ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. ഇനി നമ്മൾ ഒന്നുകൂടി കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റാം. എന്താ നമ്മൾ മാവ് നമുക്കിത് പരത്തിയെടുക്കാം. ഒന്ന് ഒട്ടി പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തിരി ഓയിലാക്കിയിട്ട് നമുക്ക് പരത്തി ചതുരത്തിൽ പരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് ഷേപ്പ് ചെയ്ത് അപ്പൊ ഇതിങ്ങനെ കറക്റ്റ് കട്ട് ചെയ്ത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടി പകുതി ആക്കിയിട്ട് മുറിക്കാം. ഇത് അധികം നൈസായിട്ട് പരത്തരുത്, ഒരു അധികം കട്ടിയും പാടില്ല. അതിനെ നമ്മൾ സെന്റർ കട്ട് ചെയ്ത് രണ്ടാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫില്ലിങ് വെക്കാം. ഇതിനെ നമുക്കൊന്നും കൂടി മടക്കിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെങ്ങനെ വരയ്ക്കാം. ഈ അറ്റത്ത് മുട്ടരുത്. ഇതിനെ നമുക്ക് ഇങ്ങോട്ട് ചുരുട്ടിയെടുക്കാം. ഈ അറ്റം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇതെങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ബാക്കിയും കൂടി ഇങ്ങനെ ചെയ്തെടുക്കാം. ഇതേ നമ്മളിതൊക്കെ ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്തെങ്കിലും തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൂടി വെച്ചിട്ടോ ഒന്ന് മൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതൊന്ന് സോഫ്റ്റായി വരാണ്ട് നമ്മളിവിടെ ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാണ് ഇതൊന്ന് കണ്ട സോഫ്റ്റായിട്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. തിരിച്ചു മറച്ചു ഇട്ടെടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇവിടെ കുക്കായിണ്ട്. നമുക്ക് ഇതേപോലെ ബാക്കിയും കൂടി ചെയ്തെടുക്കാം. നമ്മളിതൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് പഞ്ചസാര പൊടിച്ചതാണ്. ഇതിലൊന്ന് നമുക്ക് ജസ്റ്റ്
നമുക്ക് ചൂടോട് കൂടി തന്നെ എല്ലാം ചെയ്തെടുക്കാം. നമ്മൾ സ്നാക്ക് ഇവിടെ റെഡിയായിണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.